ജീവനി നമ്മുടെ 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 കൃഷി ആരോഗ്യം ആരോഗ്യം ജീവനിൽ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം കരമന സ്ഥിതി ചെയ്തിരിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല സംയോജിത കൃഷി മാതൃകൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം മോഡൽസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു മാതൃക പുരയുടെ കൃഷി സംയോജിത കൃഷി മാതൃകയാണ് പട്ടണ പ്രദേശങ്ങളിലും മറ്റ് ഭ്രാന്ത പ്രദേശങ്ങളിലും അനുയോജ്യമായി പുരയുടെ കൃഷിയുടെ തന്നെ ഭാഗമായിട്ട് അനുവർത്തിക്കാവുന്ന ഒരു മട്ടുപ്പാവ് തോട്ടം ഈ സ്ഥാപനത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ മാതൃകയുടെ ഒരു വിശേഷത എന്ന് പറയുന്നത് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ടെറസിൽ ഏകദേശം നൂറ്റി ഇരുപത് ചതുരശ്ര മീറ്റർ അല്ലെങ്കിൽ മൂന്ന് സെൻറ്റ് വിസ്തൃതി വരുന്ന ഒരു മട്ടുപ്പാവ് തോട്ടമാണ് പല തരത്തിലുള്ള പച്ചക്കറികൾ ഇവിടെ വളർത്തുന്നുണ്ട് അതുകൂടാതെ കോഴിയുടെ ഒരു യൂണിറ്റ് അസോളയുടെ യൂണിറ്റ് ഇവിടുത്തെ തന്നെ ജൈവ അവശിഷ്ടങ്ങളെല്ലാം പുനഃചംക്രമണം ചെയ്ത് തിരിച്ച് ഇവിടുത്തെ ചെടികൾക്ക് കൽകാനായിട്ട് മണ്ണിര കമ്പോസ്റ്റിൻ്റെ യൂണിറ്റ് അതിനോടൊപ്പം തന്നെ പല പച്ചക്കറികളും ലംബകൃഷി മാതൃകകൾ അവതമ്പിച്ച് ഇവിടെ വളർത്തുന്നുണ്ട് തുടക്കത്തിൽ ഈ ഒരു നൂറ്റി ഇരുപത് ചതുശമീറ്റർ അല്ലെങ്കിൽ മൂന്ന് സെൻറ്റിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റൻപത് കിലോ വിഷ പച്ചക്കറിയാണ് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ശുപാർശ അനുസരിച്ച് ഒരു നാലംഗ കുടുംബം പ്രായപൂർത്തിയായ നാല് പേർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം പച്ചക്കറികൾ ഒരു വർഷം മുന്നൂറ് മുതൽ മുന്നൂറ്റൻപത് കിലോ വരെയാണ് നമ്മുടെ ലംബകൃഷിയോട് അവലംബിച്ചതിന് ശേഷം ഈ മട്ടുപ്പാവ് തോട്ടത്തിൽ നിന്ന് മുന്നൂറ്റൻപത് കിലോ ഉപരിയായിട്ടുള്ള പച്ചക്കറി നമുക്ക് വിഷമമുക്തമായിട്ടുള്ളത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇതിനാവശ്യമായ തൈകൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സംസ്ഥാന ഗവൺമെൻറ് ജീമനി പോലുള്ള പദ്ധതികൾ മുഖേന അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും തൈകളും ഇന്ന് കൊടുക്കുന്നുണ്ട് പട്ടണ പ്രദേശങ്ങൾ നഗരഭ്രാന്ത പ്രദേശങ്ങളിൽ മറ്റ് പുരയുടെ തോട്ടങ്ങളിലെല്ലാം കെട്ടിടത്തിൻ്റെ മുകളിലുള്ള ടെറസുകളിൽ അനുവർത്തിക്കാവുന്ന ഒരു രീതിയാണ് ഈ മട്ടുപ്പാവ് കൃഷി കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറി നൽകും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ നൽകാനായിട്ടുള്ള ഒരു മാതൃകയായിട്ട് വേണമെങ്കിൽ ഇതിനെ സ്വീകരിക്കാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കോവിഡ് കാലത്ത് ജനങ്ങളോട് അഭ്യർത്ഥിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നമുക്കാവശ്യമായ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇലക്കറികൾ ഒക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം അതുവഴി നാം സ്വയം പര്യാപ്തമാകണം എന്നുകൂടിയാണ് അത് ഏറ്റെടുക്കാനുള്ള ഒരവസരമായി കൂടി നിങ്ങളിതിനെ പ്രയോജനപ്പെടുത്തണം